നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ്സെത്തിക്കാനായി സർക്കാർ അതിഥിമന്ദിരത്തിന്റെ മതിൽ പൊളിച്ചുനീക്കി വൈക്കം കായലോരത്തെ സർക്കാർ അതിഥി മന്ദിരത്തിന്റെ തെക്കുഭാഗത്തെ മതിലിന്റെ ഏതാനും മീറ്ററാണ് ബസിന് സുഗമമായി കടന്നുപോകാവുന്ന വിധത്തില് നീക്കിയത് ഇന്നലെ ഉച്ചയോടെ ജെസിബി ഉപയോഗിച്ച് മതിൽ പൊളിച്ചുനീക്കാൻ ആരംഭിച്ചു മതിലിനോട് ചേർന്നുള്ള വൃക്ഷത്തിന്റെ ശിഖരവും പൊളിച്ചുനീക്കി നിലവിൽ സർക്കാർ അതിഥി മന്ദിരത്തിന്റെ മുന്നിലൂടെ കായലോര ബീച്ചിലേക്കുള്ള വഴിയിൽ കെ ടി ഡി സിയുടെ മോർട്ടലിന് മുന്നിലെ ഭാഗത്തുകൂടി ബസ് കടന്നു പോകാത്തതു മൂലമാണ് സർക്കാർ അതിഥി മന്ദിരത്തിന്റെ മതിൽ പൊളിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ തീരുമാനിച്ചത് നവകേരള സദസ്സിനായി ആദ്യം തീരുമാനിച്ചത് ആശ്രമം സ്കൂളായിരുന്നു ജനങ്ങൾ കൂടുതലായി എത്തുന്നതും സുരക്ഷാ കാര്യങ്ങളും മുൻനിർത്തി ജില്ലാ ഭരണകൂടവും പോലീസും അനുമതി നൽകാതിരുന്നതോടെ കായലോര ബീച്ചിൽ നവകേരള സദസ്സിന് വേദിയൊരുക്കാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു ഡിസംബർ പതിനാലിന് ഉച്ചകഴിഞ്ഞ് മൂന്നിനാണ് വൈക്കം നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ് ന്യൂസ് ഡെസ്ക് യൂടോക്